Popular front കേരളത്തിൽ വ്യാപകമായി കള്ള നോട്ടുകൾ പ്രചരിപ്പിച്ചെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളുടെ കണ്ടെത്തൽ. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ വഴിയും കള്ള നോട്ടുകൾ വിതരണം ചെയ്തുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുകയാണ്. റിസർവ് ബാങ്ക്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കേന്ദ്ര ഇന്റലിജൻസ് എന്നിവയുടെ സംയുക്ത യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. സംസ്ഥാന ക്രൈംബ്രാഞ്ചിലെയും ധനവകുപ്പിലെയും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ജനം ബിഗ് ബ്രേക്ക് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ആർ രാജീവ് ചേരുകയാണ്. രാജീവ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു മേഖലയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. എത്രത്തോളം നിർണായകമാണ് ഈ ഒരു നീക്കം? ശ്യാം, പ്രധാനമായും ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരെ കേന്ദ്ര സർക്കാർ നടപടികൾ കർശനമാക്കിയപ്പോൾ ഈ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നേരത്തെ കേന്ദ്ര ഇന്റലിജൻസിന് ലഭിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം കേരളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിന് സാമ്പത്തിക സ്രോതസ്സ് ലഭിക്കുന്നത് എന്നത് സംബന്ധിച്ചായിരുന്നു വിവരങ്ങൾ ലഭിച്ചത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഇന്റലിജൻസ് നിർണായകമായ ചില വിവരങ്ങൾ നൽകിയിരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുൾപ്പെടെ ഈ വിവരങ്ങൾ കൈമാറിയിരുന്നു. അതിലേറ്റവും പ്രധാനമാണ് സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് വ്യാപകമായി കള്ളനോട്ടുകൾ പ്രചരിപ്പിച്ചു എന്നത്. ഈ കള്ളനോട്ടുകൾ കൃത്യമായി കേരളത്തിലേക്ക് എത്തിക്കുകയും കേരളത്തിലെ ചില സഹകരണ ബാങ്കുകൾ വഴി ഇതിൽ പ്രചരണം നടത്തുകയും ചെയ്തു എന്നാണ് പ്രധാനമായും നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ കേന്ദ്ര ഇന്റലിജൻസും കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ കേന്ദ്ര സർക്കാർ ഈ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ചില കടുത്ത നടപടികളിലേക്ക് കടന്നിരുന്നു. ആ ഘട്ടത്തിൽ CPM ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. കൃത്യമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്ന് കേന്ദ്ര സർക്കാർ ചില പരിശോധനകൾ നടത്തിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു അന്നും പരിശോധനകളൊക്കെ നടന്നിരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഏതായാലും നിർണായകമായ ചില തീരുമാനങ്ങളിലേക്ക് എത്തുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം തന്നെയാണ്. ആ യോഗത്തിൽ ഉദ്യോഗസ്ഥരും ഇതിനൊപ്പം തന്നെ റിസർവ് ബാങ്കിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തിട്ടുണ്ട്. ഇതിനൊപ്പമാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരെ കൂടി ഈ യോഗത്തിലേക്ക് വിളിപ്പിച്ചത്. ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കർശനമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ വഴി കള്ളനോട്ടിൻ്റെ വിതരണം നടന്നിട്ടുണ്ടോ? ഈ ഘട്ടത്തിൽ നമുക്ക് ചില ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സഹകരണ ബാങ്കുകൾ വഴി കൃത്യമായി കള്ളനോട്ടുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. വലിയ എമൗണ്ടുകൾ പ്രചരിപ്പിക്കാതെ, അതായത് വലിയ തുക പ്രചരിപ്പിക്കാതെ ചെറിയ തുകകളായി തന്നെയാണ് ഈ കള്ളനോട്ട് സംസ്ഥാനത്ത് വ്യാപകമായി പ്രചരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. ചില ബാങ്കുകളിൽ 10,000-ൽ താഴെയുള്ള എമൗണ്ടുകളുമായി എത്തുകയും അത് ബാങ്കുകളിൽ നൽകുകയും ഒക്കെ ചെയ്യുന്നത് പതിവാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ചില വ്യാപാര സ്ഥാപനങ്ങളൊക്കെ പോലീസിൻ്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടന്നിരുന്നു. കമ്പ്യൂട്ടറുകളും ഹാർഡ് ഡിസ്കുകളും ഉൾപ്പെടെ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിൻ്റെ ഭാഗമായി തന്നെ, അതായത് കേന്ദ്ര ഇന്റലിജൻസ് നൽകിയ ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസും ഇത്തരമൊരു പരിശോധനകളിലേക്ക് കടന്നിരിക്കുന്നത്. കാരണം ചില വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇടപാടുകാർ എത്തുമ്പോൾ അവർക്ക് കള്ളനോട്ടുകൾ പകരമായി നൽകുന്നു എന്ന തരത്തിലുള്ള കണ്ടെത്തലുകളും നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഫണ്ടിങ്ങാണ് നിലവിൽ പോപ്പുലർ ഫ്രണ്ടിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സംസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഫണ്ടിങ് പോപ്പുലർ ഫ്രണ്ടിന് ലഭിക്കുന്നു. അതായത് സംസ്ഥാനത്ത് നിന്ന് ഫണ്ടിങ് ഉണ്ടാക്കുകയും രാജ്യത്ത് പലയിടത്തും ഭീകരപ്രവർത്തനങ്ങൾക്കായി ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കർശനമായ പരിശോധനകളിലേക്കും കർശനമായ നടപടികളിലേക്കും. ആസൂത്രണം കംപ്ലീറ്റ് കേരളത്തിൽ നിന്നാണ്, ഒരു കുഴപ്പമില്ല. ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു സംരക്ഷണം ലഭിക്കുകയാണ്. രണ്ടാമത്തേത്, ഈ രീതിയിൽ ഇപ്പോൾ ചെറിയ തുകകളാണെങ്കിൽ പോലും ഇതൊക്കെ ഇങ്ങനെ മാറ്റിയെടുത്ത് ഇതിൻ്റെ വിനിമയമൊക്കെ രാജ്യത്തിന് വിവിധ ഭാഗങ്ങളിലേക്ക് മാറ്റുന്നതും അതിനൊരു സുരക്ഷിത സംവിധാനം ഇവിടെ ഒരുക്കപ്പെടുന്നു എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതല്ലേ? തീർച്ചയായും ശ്യാം, അതുതന്നെയാണ് ഈ ഉദ്യോഗസ്ഥരും സൂചിപ്പിക്കുന്നത്. വലിയ തുകകളായല്ല ഇത് കൊണ്ടുപോകുന്നത്, ചെറിയ തുകകളായി തന്നെ ഇത് പ്രചരിപ്പിക്കുമ്പോൾ അത് സംസ്ഥാനത്തെ ഒരു സാമ്പത്തിക ഘടനയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നു. മാത്രമല്ല, ചില വ്യാപാര സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, ചില വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങുന്നു. അടുത്തിടെയായി നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും സംസ്ഥാനത്ത് ഇത്തരം വ്യാപാര സ്ഥാപനങ്ങൾ വലിയ ലാഭമൊന്നും ഉണ്ടാക്കാതെ വ്യാപാര സ്ഥാപനങ്ങളുടെ എണ്ണം വളരെയധികം കൂടുന്നുണ്ട്. അത് പ്രത്യേകിച്ചും കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകൾ എടുക്കുകയാണെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ എണ്ണം വലിയ തോതിൽ കൂടുന്നു. ഈ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം ഈ കള്ളനോട്ടുകളുടെ ഒരു പ്രചരണം നടക്കുന്നത്. മാത്രമല്ല, ഈ കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിലും ഈ വാനുകളിലൊക്കെ വിൽപ്പന നടത്തുന്ന സംഭവങ്ങൾ നേരത്തെ തന്നെ കേന്ദ്ര ഇന്റലിജൻസ് നിരീക്ഷിച്ചിരുന്നു. കാര്യമായ ലാഭമില്ലെങ്കിൽ കൂടിയും രാവിലെ മുതൽ ഇത്തരം വിനിമയം നടക്കുന്നു എന്നായിരുന്നു പ്രധാനമായും കേന്ദ്ര ഇന്റലിജൻസ് കണ്ടെത്തിയത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിലവിൽ കർശനമായ പരിശോധനകളിലേക്ക് നീങ്ങുന്നു എന്ന് കേന്ദ്ര ഇന്റലിജൻസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നിലവിലിപ്പോൾ സംസ്ഥാന പോലീസിനെ അതുപോലെ തന്നെ ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തി കർശനമായ നിർദ്ദേശം തന്നെയാണ് കേന്ദ്ര ഇന്റലിജൻസ് അതുപോലെ തന്നെ റിസർവ് ബാങ്കും നൽകിയിരിക്കുന്നത്. കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള നിർദ്ദേശം തന്നെ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം അടിയന്തരമായി യോഗം ചേർന്നിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന് എവിടുന്നൊക്കെ സാമ്പത്തികം ലഭിക്കുന്നുണ്ടോ അതെല്ലാം ഇല്ലാതാക്കാനുള്ള നീക്കം തന്നെയാണ് നിലവിൽ കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ചില ചാരിറ്റി സംഘടനകളുടെ മറവിലും പോപ്പുലർ ഫ്രണ്ടിന് പണം എത്തുന്നു എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളും നേരത്തെ നടത്തിയിരുന്നു. മാത്രമല്ല, ഈ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതീവ ഗുരുതരം തന്നെയാണ്. കാരണം നേരത്തെ ഈ സഹകരണ ബാങ്കുകളുടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടപ്പോൾ അതിനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനമായി രംഗത്ത് വന്നത് CPM ആണ്. സഹകരണ ബാങ്കുകൾ
ബാങ്കുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നായിരുന്നു പ്രധാനമായും ഉയർന്ന വിമർശനം. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. കൃത്യമായി ഈ പോപ്പുലർ ഫണ്ടിന് ഉൾപ്പെടെ ഫണ്ടിംഗ് പോകുന്നതിൽ സഹകരണ ബാങ്കുകൾക്കും പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല റിസർവ് ബാങ്ക് ഇക്കാര്യത്തിൽ ചില പരിശോധനകളുമായി രംഗത്ത് വരുന്നത് എന്നതും ആശ്വാസകരമാണ്. രാജു, ഒറ്റ കാര്യം കൂടിയുണ്ട്. ഇത് അത് മാത്രമല്ല, എപ്പോഴൊക്കെയോ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം വരുമ്പോൾ, ഇപ്പോൾ സഹകരണ മന്ത്രാലയത്തിൻ്റെ ചുമതലയും ആഭ്യന്തര ചുമതലയും ഒക്കെ അമിത്ഷായ്ക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു വലിയ വ്യാപ്തി അദ്ദേഹത്തിന് മുൻകൂട്ടി തന്നെ അറിയാമായിരുന്നിരിക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രവർത്തനം കേന്ദ്രതലത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇവിടെ വലിയ രീതിയിൽ നിലവിളിയാണ്. ഈ വിഷയം ഒന്ന് അന്വേഷിക്കാൻ വരുമ്പോൾ ഇതാ അമിത്ഷായും ആ തടിയുമായി ഓടിയെത്തുന്നു, ഇതാ ഇതൊക്കെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ആ നിലവിളിയുടെ മറപറ്റിയല്ലേ ഈ ഭീകര പ്രവർത്തനങ്ങൾ ഇവിടെ സജീവമായി നടക്കുന്നത്? തീർച്ചയായും ശ്യാം, അങ്ങനെ തന്നെയാണ്. കാരണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ കേന്ദ്ര സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭിച്ചിരുന്നു. കേന്ദ്ര ഇന്റലിജൻസ് കൃത്യമായി തന്നെ റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോപ്പുലർ ഫണ്ടിന് പണം എത്തുന്നത്. അതിൽ തന്നെ ഈ കള്ളനോട്ട് ഉൾപ്പെടെ വ്യാപകമായി സഹകരണ ബാങ്കുകൾ വഴി പ്രചരിപ്പിക്കുന്നു എന്ന് നേരത്തെ തന്നെ കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പരിശോധനകളുമായി രംഗത്ത് വരികയും ചെയ്തത്. ഇത്തരം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇടപെടൽ വേണം എന്ന ആവശ്യം കേന്ദ്ര സർക്കാർ റിസർവ് ബാങ്കിന് നൽകിയത്. റിസർവ് ബാങ്ക് ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നെങ്കിലും അതൊന്നും ഇപ്പോഴും സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ പാലിക്കുന്നില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ കർശനമായ നടപടികൾ സഹകരണ ബാങ്കുകൾക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ സംയുക്ത യോഗം ചേർന്നിരിക്കുന്നത്. ആ സംയുക്ത യോഗത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മാത്രമല്ല സംസ്ഥാന ക്രൈംബ്രാഞ്ചിനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് സംസ്ഥാനത്തിന് കൃത്യമായൊരു സന്ദേശം കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഇനിയും കർശനമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടായില്ലെങ്കിൽ കേന്ദ്രം നേരിട്ട് ഇടപെടും. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന റെയ്ഡ് സംസ്ഥാന പോലീസിനെ പോലും അറിയിക്കാതെയായിരുന്നു. അതിന് കാരണമായി കേന്ദ്ര ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാന പോലീസിനെ അറിയിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള റെയ്ഡുകൾ നടത്തുകയാണെങ്കിൽ ആ വിവരങ്ങൾ ചോരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഒളിവിൽ പോകുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് സംസ്ഥാന പോലീസിനെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരം റെയ്ഡുകൾ നടത്തുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചിനെ കൂടി ഒപ്പം ചേർത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഏതായാലും കർശനമായ നടപടി ഇനി ഉണ്ടായില്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയും മറുപടി നൽകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. രാജീവാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇവിടെയൊക്കെ എല്ലാം സുരക്ഷിതമാണ്, ഇവിടെയൊക്കെ ഗംഭീരമായി എല്ലാം നടത്താമെന്ന് ഭീകരവാദികൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ് എന്ന് കൃത്യമായ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി നടന്ന ദേശീയ ഏജൻസികളുടെ പരിശോധനയിൽ നിന്ന് വ്യക്തം. കൃത്യമായി തന്നെ ദേശീയവാദികളുടെ ഈ അഡ്രസ്സൊക്കെ തപ്പി നടന്ന് അതൊക്കെ നിരീക്ഷിച്ച് മനസ്സിലാക്കിയ ഭീകരരുടെ എല്ലാ മൈനൂട്ടുകാര്യവും കേന്ദ്ര ഏജൻസികളുടെ കയ്യിലുണ്ട് എന്ന കാര്യവും വ്യക്തമാവുകയാണ്. രാജ്യമാണ് പ്രധാനം, അതിനേക്കാളുപരി മറ്റൊന്നുമില്ല.